കുരങ്ങിൽ നിന്നാണോ മനുഷ്യൻ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കൃത്യമായ ഉത്തരം അല്ല എന്നാണ് അപ്പോൾ ഡാർവിൻ പറഞ്ഞത് തെറ്റാണെന്നാണോ അതിൻ്റെ ഉത്തരവും അല്ല എന്നാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ പരിണമിച്ചത് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന കുരങ്ങുകളും ചിമ്പാൻസികളും ഗോറില്ലകളും ഇതുപോലെയുള്ള എല്ലാ ജീവി വർഗങ്ങളും മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും ഉരുത്തിരിഞ്ഞ് വരുന്നത് ഒരു പൊതുപൂർവികനിൽ നിന്നാണ് എന്നുള്ളതാണ് സത്യം ആ ഒരു പൂർവികൻ്റെ ചിത്രം ആനിമേഷനൊക്കെ ഉപയോഗിച്ച് നമ്മളെ കാണിച്ചു കഴിഞ്ഞാൽ അത് ഏകദേശം കുരങ്ങ് പോലെയോ ചിമ്പാൻസി പോലെയോ ഒക്കെ ഇരിക്കും നമുക്ക് ആ പൊതുപൂർവികൻ്റെ ശാസ്ത്രീയമായ നാമം പറയുകയാണെങ്കിൽ അത് കറക്റ്റായിരിക്കും എന്നാൽ ആ ഒരു രൂപസാദൃശ്യം വെച്ച് നമ്മൾ കുരങ്ങ് കുരങ്ങ് എന്ന് പറഞ്ഞ് ശീലിച്ചുകൊണ്ട് പറ്റിയ ഒരു തെറ്റാണത് നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പരിണാമം എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാത്തതാണ് ഏതാണ് നല്ലത് മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായി എന്ന് പറയുന്നതാണോ മനുഷ്യൻ ബാക്ടീരിയയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നതാണോ അതായത് ഈ പരിണാമം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇവല്യൂഷൻ സംഭവിക്കുന്നത് നേരെ ഒരൊറ്റ ലൈൻ മുന്നോട്ട് പോകുന്നത് പോലെയല്ല ഒരു പോയിന്റിൽ നിന്ന് എല്ലാ ദിശകളിലേക്കും അങ്ങ് എക്സ്പാൻഡ് ചെയ്യുന്നത് പോലെയാണ് പല വിധത്തിലാണിത് സംഭവിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മുടെ ഭൂമിയുടെ കഥ എന്ന് ഓർക്കുക അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ഒരു സെക്കൻഡ് സമയം എത്രയും ഉണ്ടാകും അത്രയും പോലും ആയിട്ടില്ല മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായി തുടങ്ങിയിട്ട് തന്നെ ഡൈനസോറുകളുടെ കാര്യവും ഈ പറയുന്നത് പോലെയാണ് എന്നാൽ പോലും ഡൈനസോറുകൾ ജീവിച്ചിരുന്ന കാലത്തും അതിനെ തുടർന്ന് ഇപ്പോഴും ജീവിക്കുന്ന ഒരു ജീവിയെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് അവ ഇപ്പോഴും ജീവിക്കുന്നു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഡൈനസോറുകളുടെ കൂടെയും അവയുടെ പൂർവികരെ ജീവിച്ചതാണ് വളരെ കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഈ ജീവികൾക്ക് ഇപ്പോഴും വന്നിട്ടുള്ളൂ അത്തരത്തിലൊരു ജീവിയാണ് പ്ലാറ്റിപ്പസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു മാമലുമാണ് അതേസമയം ഇത് മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ റീപ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്ന് പറയാം ആ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി വളർത്തുകയും ചെയ്യുന്നു അതായത് ഒരു മാമലാണ് നൂറ്റി ഇരുപത് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് പോലുമുള്ള പ്ലാറ്റിപ്പസിന്റെ ഫോസിലുകളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് മാമൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് കരുതുന്നത് മുലയൂട്ടി വളർത്തുന്നത് എന്നാണ് എന്നാൽ ഈ മാമൽസിനെ തന്നെ നമുക്ക് മൂന്ന് വിഭാഗമായിട്ട് തരംതിരിക്കാം അതിലൊന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചതിന് ശേഷം പാലൂട്ടി വളർത്തുന്നവയാണ് അങ്ങനെയുള്ളതിൽ ഒന്നാണ് ഈ പ്ലാറ്റിപ്പസ് എന്ന് പറയാം പിന്നെയുള്ളത് നമുക്ക് പൊതുവേ മാമൽസ് എന്നറിയാവുന്ന മനുഷ്യനെ പോലെയുള്ള ഗർഭം ധരിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു പാലൂട്ടി വളർത്തുന്നു എന്ന് പറയുന്നത് പോലെയാണ് മനുഷ്യന് മാത്രമല്ല സിംഹം കടുവ ഇങ്ങനെ തുടങ്ങി തിമിങ്കലവും വരെ മാമലാണ് എന്ന് നമുക്കറിയാം ഇനി ഇത് കൂടാതെ വേറൊരു വിഭാഗമുള്ളതാണ് ഇത് കൂടാതെ മൂന്നാമതൊരവസ്ഥയിലുള്ളതാണ് ഗർഭം ധരിക്കുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം അതിനെ സ്വന്തം ശരീരത്തിലുള്ള ഒരു അറയിലിട്ട് വളർത്തി വലുതാക്കുന്നു കങ്കാരു കോലാസ് ഇതൊക്കെ ഈ പറയുന്ന വിഭാഗത്തിലാണ് അതായത് കങ്കാരു ഒന്ന് നേരെ നിവർന്ന് നിന്ന് കഴിഞ്ഞാൽ മനുഷ്യനേക്കാളും ഒക്കെ വളരെ വലുതാണ് വളരെ ശക്തിയുള്ള ഒരു ജീവിയാണ് എന്നാൽ അതിൻ്റെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കില്ല നമ്മുടെ ഒരു തള്ളവിരലിൻ്റെ അത്രയും പോലും വലുപ്പം ഉണ്ടാകില്ല അതിൻ്റെ കുഞ്ഞിനാദ്യം അതിനെ ഈ കങ്കാരും അതിൻ്റെ സഞ്ചിയിൽ അല്ലെങ്കിൽ അതിലിട്ട് വളർത്തി വലുതാക്കിയാണ് പിന്നീടുള്ള വലിയ കങ്കാരു ആക്കുന്നത് എന്ന് പറയാം മൂലവുട്ടി വളർത്തുകയാണ് ഈ വയറ്റിനുള്ളിലുള്ള ആ ഒരു അറയിൽ വെച്ച് തന്നെയാണ് മുല കൂട്ടുന്നത് അതായത് കങ്കാരുവിൻ്റെ ജീവിതചക്രം വളരെ അത്ഭുതമാണ് അതുപോലെ തന്നെയാണ് പ്ലാറ്റിപ്പസ് അപ്പോൾ ഇതെല്ലാം ഇന്നുള്ളത് പോലും പരിണാമവുമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ എത്രയോ അത്ഭുതങ്ങളാണ് അപ്പോൾ ഈ പഴയ ഒരു വലിയ അതായത് ഒരു കൂറ്റൻ ലൈബ്രറിയിലേക്ക് നമ്മൾ കയറി ചെന്നിട്ട് ഇതൊന്നും വായിച്ചു തീർക്കാൻ നമുക്കൊരു നൂറ് ജന്മം ഉണ്ടെങ്കിൽ പോലും സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നത് പോലെയാണ് പണ്ടത്തെ ഈ ഒരു പരിണാമ പ്രക്രിയ എന്ന് പറയാം പണ്ട് കടലിലുണ്ടായ ഒരു ജീവി കരയിലേക്ക് മാറി അതിലൊരു കൂട്ടർ കരയിൽ നടന്നിരുന്നവർ പിന്നീട് വീണ്ടും കടലിലേക്ക് ഇറങ്ങിപ്പോയി അതാണ് ഇന്നത്തെ തിമിംഗലങ്ങൾ എന്ന് പറയാം തിമിംഗലം എന്ന് പറയുന്നത് ഒരു മാമലാണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന ജലത്തിൻ്റെ ഉപരിതലത്തിൽ വന്നാൽ മാത്രം ശ്വസിക്കാൻ സാധിക്കുന്ന ഒരു മാമലാണ് നീല തിമിംഗലം എന്ന് പറയുന്നത് കാണുമ്പോൾ നമ്മൾ ഒരു വലിയ മത്സ്യം പോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഇതൊരു മാമലാണ് ഡോൾഫിനുകളും ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ കാരണം പണ്ട് കരയില് നാലുകാലുള്ള ജീവികളെ പോലെ വലിയ ജീവികളായിട്ട് നിന്നിരുന്ന അന്ന് അതിൻ്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കുറുക്കനാണോ എന്ന് തോന്നും ഇത് പിന്നീട് കടലിൽ ഇറങ്ങി വെള്ളത്തിലിറങ്ങി ജീവിക്കാൻ തുടങ്ങി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അത് നീല തിമിങ്കലങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള തിമിങ്കലങ്ങളും ഒക്കെ ആയിട്ട് മാറി കുരങ്ങിനെ പോലെ ഇരിക്കുന്ന പൊതുപൂർവികരിൽ നിന്ന് മനുഷ്യൻ പരിണമിച്ച് വന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ അങ്ങനെയല്ല കരുതേണ്ടത് ഒരു വലിയ മരം സങ്കല്പിക്കുക അതിന് കുറേ ഉപശാഖകൾ ഉണ്ടാകും അത് വീണ്ടും പല ശാഖകളായിട്ട് തിരിയും അങ്ങനെ ഓരോ ഇലയും ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള വളരെ ചെറിയ ചില്ലകൾ വരെ അതിനുണ്ടാകും എന്ന് പറയുന്നത് പോലെ ഈ ഭൂമിയിൽ ആദ്യമുണ്ടായ ഒരു ജീവനിൽ നിന്ന് അല്ലെങ്കിൽ കുറേയധികം ജീവകണികകളിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ടുണ്ടായതെല്ലാം അല്ലെങ്കിൽ അതാണ് ആദ്യത്തെ പൂർവികൻ എന്ന് പറയാം ഇന്ന് നമ്മൾ കാണുന്ന മരങ്ങളും ബാക്ടീരിയകളും സസ്യങ്ങളും ജീവജാലങ്ങളും എല്ലാം എല്ലാത്തിൻ്റെയും കഥ ചെന്നെത്തുന്നത് ആദ്യമുണ്ടായ ഒരു ജീവനിലേക്ക് തന്നെയാണ് നിങ്ങൾ കാണുന്ന എല്ലാ ജീവജാലങ്ങളും എല്ലാവരുടെയും പൊതുപൂർവികൻ ഒന്ന് തന്നെയാണ് നമ്മൾ പൊതുവേ പറയാറില്ലേ മനുഷ്യരെല്ലാവരും ഒരു പൊതുപൂർവികനിൽ നിന്നാണ് വന്നത് എന്ന് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതെല്ലാം നാനൂറ് കോടി വർഷങ്ങളായി ഭൂമിയിൽ ജീവൻ ഉണ്ടായിട്ട് എന്ന് പറയുമ്പോൾ വെറും തൊണ്ണൂറ് കോടി വർഷം മുൻപ് മാത്രമാണ് പല സെല്ലുകളുള്ള അല്ലെങ്കിൽ പല കോശങ്ങളുണ്ട് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഘടനയുള്ള ഒരു ജീവി പോലും ഉണ്ടാകുന്നത് അമ്പത്തി അഞ്ച് കോടി വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇന്നുള്ള എല്ലാ ആനിമൽസിൻ്റെയും പൊതുപൂർവികൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ജീവി ഉണ്ടാകുന്നത് അതൊരു വിരയായിരുന്നു എന്ന് പറയാം അതായത് ഒരു പുഴു പോലെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ജീവി അതിൽ നിന്നാണ് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തരം ആനിമൽസും മനുഷ്യൻ ഉൾപ്പെടെ അല്ലെങ്കിൽ എല്ലാ പൂച്ചയും സിംഹവും ഇങ്ങനെ പറഞ്ഞ എല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പുഴുവിൽ നിന്നാണ് പറഞ്ഞു വന്നാല് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് പറഞ്ഞു നടക്കുന്നത് പോലും ഭേദമാണെന്ന് തോന്നുന്നുണ്ടാകും നാൽപ്പത്തിയെട്ട് കോടി വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് സ്പൈൻ അല്ലെങ്കിൽ നട്ടലിലുള്ള ജീവികൾ ഉണ്ടാവുന്നത് എന്ന് കരുതി ഇന്നത്തെ പോലെയുള്ള സങ്കീർണഘടനയുള്ള വലിയ ജീവികളല്ല വളരെ ലളിതമായിട്ടുള്ള രീതിയിലുള്ള സ്പൈനുള്ള ജീവികളെന്നേ അർത്ഥമുള്ളൂ അതിൽ നിന്നാണ് പിന്നീട് നാല് കാലുള്ള തരത്തിലുള്ള ജീവികൾ വരുന്നത് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കടലിലാണ് വെള്ളത്തിലാണ് എന്ന് ഓർക്കണം കരയിൽ നടക്കുന്ന കാര്യങ്ങളല്ല മുപ്പത്തിയേഴ് കോടി വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യത്തെ മത്സ്യം ഉണ്ടാകുന്നത് അതായത് നമ്മൾ ഇന്ന് അതിന്റെ ചിത്രം എടുത്താൽ നമുക്ക് ഒരു മീനാണ് എന്ന് തോന്നുന്നതാണ് അതിനെ മത്സ്യം എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല ഏകദേശം ആറടിയൊക്കെ നീളം ഉണ്ടായിരുന്നു അതിനെന്ന് പറയാം പിന്നെയും കോടിക്കണക്കിന് വർഷങ്ങൾ ഉണ്ടായപ്പോൾ ഇതെല്ലാം ആ ഒരു ജീവിയായിട്ട് ജീവിക്കുകയല്ല അതിൽ നിന്നെല്ലാം മറ്റു പല ജീവികളും ഉണ്ടാകുന്നു ഇതെല്ലാം പെട്ടെന്ന് ഏതാനും ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതല്ല പിന്നീട് അവയിൽ ചിലത് കര തെളിഞ്ഞപ്പോൾ കരയിലേക്ക് കയറി ജീവിക്കാൻ തുടങ്ങി അവയ്ക്കും പൊതുവേ നാല് കാലുള്ളത് അതായത് ഇന്ന് മുതല എന്ന് തോന്നുന്ന രീതിയിലുള്ള ജീവികളായിരുന്നു അത് മനുഷ്യൻ കുരങ്ങ് പോലെയുള്ള ഒരു പൊതു പൂർവികനിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലുള്ള ഒരു ജീവജാലങ്ങൾക്കും കൃത്യമായൊരു രൂപമില്ല അതായത് തിമിങ്കലത്തിന്റെ പൂർവികനെ കണ്ടാൽ നമ്മളത് അംഗീകരിക്കില്ല അതുപോലെ നമ്മുടെ ഇന്നത്തെ പക്ഷികള് പണ്ടത്തെ ഡൈനസോറുകള് പറക്കുന്ന ഡൈനസോറുകൾ ആയിരുന്നു എന്ന് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കില്ല ഓന്തിനെ പോലെയുള്ള ഒരു ചെറിയ ജീവിയെ കാണിച്ചിട്ട് ഇത് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാണ് ഡൈനസോറുകൾ ഉണ്ടായത് എന്ന് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കില്ല പരിണാമം എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നതല്ല അതായത് നാല് കാലിൽ നടന്നിരുന്ന കുരുങ്ങിനെ പോലെയുള്ള ജീവികൾ രണ്ട് കാലിൽ നടക്കുന്ന മനുഷ്യനെ പോലെ ആകുന്നത് മാത്രമല്ല പരിണാമം അതിൻ്റെ രൂപവും വലുപ്പവും നിറവും പ്രത്യേകതകളും പോലും മാറുന്ന രീതിയിലുള്ള വലിയൊരു മ്യൂട്ടേഷൻ പ്രോസസ്സ് തന്നെയാണ് പരിണാമം എന്ന് പറയാം അതെങ്ങനെ വേണമെങ്കിലും മാറി മാറിയാം അതിജീവനത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഓന്തിന് നിറം മാറാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നു ഇതും ഒരു മ്യൂട്ടേഷനാണ് അല്ലെങ്കിൽ പരിണാമമാണ് ജീവനുള്ള എല്ലാം തന്നെ റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അത് രണ്ട് വിധത്തിലാണ് ഒന്ന് സ്വയം വിഭജിച്ച് അല്ലെങ്കിൽ കോശങ്ങൾ വിഭജിച്ച് മാറുന്നത് പോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെയുള്ളത് ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ അങ്ങനെ വരുമ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും ചില സവിശേഷതകൾ ഈ കുട്ടിക്ക് ലഭിക്കും ഈ പറയുന്ന മാതാവിനും പിതാവിനും തന്നെയും പല സവിശേഷതകളുണ്ടാകും കാരണം അവരും ഇതേ രീതിയിൽ തന്നെ വന്നതാണ് നിസ്സാരമായി പറഞ്ഞാൽ ഇങ്ങനെയുള്ള പല പ്രത്യേകതകളും കൊണ്ട് ഓരോ തലമുറയിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മനുഷ്യരുടെ മാത്രം കാര്യമല്ല എല്ലാ ജീവജാലങ്ങളുടെയും കാര്യം എടുക്കുക രണ്ട് തവളകൾ ഇണ ചേർന്ന് അല്ലെങ്കിൽ അതിൻ്റെ മുട്ട വിരിഞ്ഞ് ഒരുപാട് തവള കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു എന്ന് കരുതുക അല്ലെങ്കിൽ നമ്മൾ മാക്രി എന്നൊക്കെ പറയുമല്ലോ ഇതിന് പല കളറുകളാണ് എന്നും കരുതുക ഇതിൽ ചില കുഞ്ഞുങ്ങൾക്ക് പച്ച നിറം വരികയും വേറെ പലതിനും സാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു പല നിറങ്ങളും ഒക്കെ വരികയും ചെയ്തു എന്ന് കരുതുക ഈ പച്ച നിറമുള്ള തവളകൾ മാത്രം സർവൈവ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി കാരണം അത് പച്ച നിറമുള്ള സസ്യങ്ങളുടെ ഇരിക്കുമ്പോൾ ഇതിനെ മറ്റ് ജീവികൾ തിരിച്ചറിഞ്ഞ് ആഹാരമാക്കുന്നത് കുറഞ്ഞു ഇങ്ങനെ പല കാര്യങ്ങളും ഈ നാച്ചുറൽ സെലക്ഷനും അല്ലെങ്കിൽ സർവൈവലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം